നമസ്കാരം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മരണവുമായിട്ട് ഫേസ് ടു ഫേസ് അല്ലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് ഇല്ലേ? അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമായിരിക്കും, അതൊരു പക്ഷേ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അച്ഛൻ അമ്മ, അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ജീവിതത്തിൽ അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അതൊരു വാസ്തവമാണ്. എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ടതും വേണ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് പേർ എന്നെ വിട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു പക്ഷേ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മ, അതിന് മുമ്പ് എൻ്റെ സ്വന്തം അമ്മ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർ അങ്ങനെ നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിന് ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കാര്യം, ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു റിലേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ അതിനേക്കാളും ഒക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു അമ്മയെ കാണാൻ പോയി. അവർക്ക് ക്യാൻസറാണ്. അതിൻ്റെ ആദ്യം വന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമതും വീണ്ടും വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ദൈവവിശ്വാസിയാണ്, അവരൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്, ഭയങ്കരമായിട്ട് ദൈവവിശ്വാസവും അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനവരെ കാണാൻ ചെന്നപ്പോൾ അവർ ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അപ്പം അവരുടെ പ്രാർത്ഥനാ രീതികളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഞാനും എൻ്റെ അച്ഛനും കൂടെയാണ് കാണാൻ പോയത്. ബാക്കി അവരുടെ വീട്ടുകാരും എല്ലാവരും കൂടെയൊക്കെ ഒത്തുചേർന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോഴും അവർ പറയുന്നുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രതീക്ഷകൾ ഇല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ എല്ലാവരെയും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഇവർക്കുമൊക്കെ ഇനി ജീവിച്ചാൽ എന്തൊക്കെ ചെയ്യണം, ഇനിയിപ്പോൾ അവൾ മരിച്ചു പോയി കഴിഞ്ഞിരുന്നാൽ എന്തായിരിക്കണം ബാക്കി കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങളും ഇതൊക്കെ ഇങ്ങനെ നെയ്ത് കൂട്ടുകയാണ്. ഇതുപോലെ തന്നെയായിരുന്നു ഒരു പക്ഷേ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പും ഒക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, മരിച്ചു കഴിഞ്ഞിരുന്നാൽ ഈ അനാവശ്യ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് എന്നുള്ളത്. അത് ഞങ്ങളുടെ, അത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളും കുറേ കാരണങ്ങളും ഒക്കെ കൊണ്ടാണ്. അതൊരു എന്താണ്, ഒരു എയ്തിസ്റ്റ് ഫാമിലിയോ അങ്ങനെയൊന്നുമല്ല, കുറേ വിശ്വാസങ്ങൾ, എല്ലാം വിശ്വാസങ്ങളുടെ പുറത്താണല്ലോ നമ്മുടെ ഈ ആചാരങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പോൾ കുറേ ആചാരങ്ങൾ പ്രത്യേകിച്ച് പാലിച്ചത് കൊണ്ട് യാതൊരു ഗുണവും ആർക്കും ഉണ്ടാകില്ല എന്നൊക്കെയുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഹിന്ദു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഹിന്ദു മത പ്രകാരമുള്ള കുറേ ചടങ്ങുകളുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. അതിന് ഒരുപാട് വഴി കേൾക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. അതിലേറ്റവും പ്രധാനം നമ്മൾ ഈ അടിയന്തരം നടത്തുക എന്നൊക്കെ ഉണ്ട്, അതായത് നാട്ടുകാർക്ക് വെച്ച് വിളമ്പുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയപ്പോഴും എല്ലാവരും പറഞ്ഞു കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇത് നാട്ടുകാർക്ക് കൊടുക്കുന്നതിന് പകരം ഒരു പാവപ്പെട്ട അനാഥാലയത്തിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഓരോ കാഴ്ചപ്പാട് അതൊന്നുമല്ല. അപ്പം ഞാനിതിപ്പോൾ പറയാൻ വരുന്ന കാര്യം വേറൊന്നുമല്ല, ഈ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും കുറിച്ചിട്ടാണ്. ഇതൊക്കെ എല്ലാം വിശ്വാസങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ നിങ്ങൾ എന്നോട് യോജിച്ചെന്ന് വരില്ല ഞാൻ ഈ പറയുന്ന കാര്യത്തോട്. ഞാനിത് ഈ അടുത്ത് ഞാൻ വായിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നപ്പോഴാണ് ഞാനിത് ഇങ്ങനെ ഇത് ഈ വീഡിയോയിൽ പറയാമെന്ന് കരുതിയത്. പണ്ട് ഈ ടിബറ്റൻ പ്രവിശ്യകളിൽ പാലിച്ചു കൊണ്ടിരുന്ന ഒരു ആചാരമാണ് സ്കൈ ബറിയൽ എന്നാണ് ഇതിന് പറയുന്നത്. സ്കൈ ബറിയൽ, അതായത് ഈ മരിച്ചുപോയ വ്യക്തികളെ ഇവർ കുഴിച്ചിടുകയോ ദഹിപ്പിച്ചു കളയോ ഒന്നും ചെയ്യാതെ, മറിച്ച് ഈ ശവശരീരം ചുമന്നുകൊണ്ട് ഇവരുടെ വീട്ടിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു ആൾ ഇതിനെ ചുമന്നുകൊണ്ട് ഒരു മലമുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു വലിയ പാറയിൽ ഈ ശവശരീരം ഉപേക്ഷിക്കും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ, ഇത് കഴുകന്മാർക്കും മറ്റ് പരുന്ത് അങ്ങനെയുള്ള മറ്റ് പക്ഷി മൃഗാദികൾക്കും മറ്റ് മൃഗങ്ങൾക്കും ഒക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു ആചാരമായിട്ടവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതായത് മരിച്ചു കഴിയുന്ന വ്യക്തിയെ, ഇതവർ കുറേ റിച്വൽസ് കുറേ ആചാരങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ ശവശരീരം ഒരു മലമുകളിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുന്നത്, കഴുകന്മാർക്കും മറ്റ് മൃഗങ്ങൾക്കും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിരുന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആചാരം അവിടെ നിലനിന്ന് പോകുന്നത്? പണ്ടാണ് കേട്ടോ, ഇപ്പോൾ ഉണ്ട് ഇല്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആചാരം അവിടെ നിലനിന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ,
ഒന്ന്, ഇത് അവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലമായിരുന്നത് കൊണ്ടും അവിടെ മരങ്ങൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഈ മരങ്ങളെ വെട്ടി തീയുണ്ടാക്കി ഇതിനെ ദഹിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞിരുന്നാൽ മരങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകും. ഈ മരങ്ങൾ ഇവർക്ക് മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ദഹിപ്പിക്കുന്നത് ബുദ്ധിയല്ല. ഇനി കുഴിച്ചിട്ടിരുന്നാലോ, തണുപ്പ് സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് അഴുകിപ്പോകത്തില്ല, അതവിടെ ഇങ്ങനെ കാലങ്ങൾ കിടക്കും. അതും കൂടെ കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ബുദ്ധിപരമായിട്ടും ഇങ്ങനെ ഒരു ആചാരം ഉണ്ടാക്കി വെച്ചത്. അതായത് ശവശരീരം കൊണ്ടുപോയി ഇതിടുന്നത്, അത് മറ്റൊരു മൃഗം. ഇനി ഇതിൽ ഇതിൻ്റെ ഈ ആചാരത്തിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ, ഇത് ഉപേക്ഷിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർ വീണ്ടും പോയി ഈ മൃഗങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയ അസ്ഥി കൂടം ഉണ്ട്, അതിനെ എടുത്തു കൊണ്ടുവന്ന് പൊടിച്ച് ഇത് പാലിലും അല്ലെങ്കിൽ നെയ്യിലുമൊക്കെ ചേർത്ത് മറ്റ് മൃഗങ്ങൾക്ക് കഴിക്കാനും കൂടെ കൊടുക്കുമായിരുന്നു. അതായത് ഈ എല്ലുകൾ അവിടെ പരിസരം വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഓരോ ആചാരങ്ങൾ ഓരോ സ്ഥലത്ത് നിലനിന്നിരുന്നത് അവിടുത്തെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. ഇന്നും നമ്മൾ പാലിക്കുന്ന കുറേ ആചാരങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ മരണാനന്തരമായിട്ടുള്ള പല ആചാരങ്ങളുടേതും. ഇതിലൊക്കെ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, കുറേ മാറ്റങ്ങൾ വരേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ കോൺഫറൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. എൻ്റെ മേഖല അല്ലെങ്കിൽ കൂടെ എനിക്ക് ആ താല്പര്യമുള്ള മേഖല ആയതുകൊണ്ടാണ് ഞാനത് പോയി അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതൊരു ഈ ബ്രെയിൻ ഡെത്തിനെ കുറിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ കോൺഫറൻസ് ആയിരുന്നു, പ്ലസ് ഓർഗൻ ഡൊണേഷൻ, പ്രധാനമായിട്ടും ഓർഗൻ ഡൊണേഷൻ, അതിൽ ഈ ബ്രെയിൻ ഡെത്തിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഡോക്ടർ പറഞ്ഞത് ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞത് ഈ ഞങ്ങൾ ഈ പുനർജനനത്തിൽ, റീഇൻകാർണേഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മരിച്ചു പോയ വ്യക്തിയുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ആ വ്യക്തിക്ക് പുനർജീവിക്കാൻ കഴിയില്ല എന്ന് ഒരു വിശ്വാസങ്ങളാണ്, ആചാരങ്ങളും. അപ്പോൾ ഈ ഡോക്ടർ പറയുകയായിരുന്നു, അതെ, പുനർജീവിക്കുമ്പോൾ എന്തായിരുന്നാലും അയാൾ ഈ കിഡ്നിയും കൊണ്ട് ജീവിക്കത്തില്ല, അത് പുതിയ കിഡ്നിയേ ഉണ്ടായവരത്തുള്ളൂ എന്നൊക്കെ. അപ്പോൾ വിശ്വാസങ്ങളാണ്, ആചാരങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു മതത്തിലുള്ളൊരു ഡോക്ടർ പറയുകയുണ്ടായി, അദ്ദേഹം ഡോക്ടറാണ്, ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, സർക്കാരിലും ഒക്കെ അത്യാവശ്യം നല്ല പിടിപാടുള്ള ഒരു വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് കണക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ മതപരമായിട്ടുള്ള മറ്റ് പല ഇടപെടലുകൾ കാരണം, മതപരമായിട്ടുള്ള കാരണങ്ങൾ കാരണം അദ്ദേഹത്തിന് അത് സാധിക്കാതെ പോയി എന്നുള്ളത്. അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റണമെന്നല്ല, കുറേയൊക്കെ മോഡിഫൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അതിന് ഒരുപക്ഷേ നമ്മൾ പ്രസംഗിക്കുകയല്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറച്ച് ഇനിഷ്യേറ്റീവ്സൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നാൽ അത് കുറേ കൂടെയൊക്കെ മറ്റുള്ളവർക്കും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും പ്രയോജനപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ സ്കൈബറിയൽ എന്ന് പറയുന്ന ഇത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഈ ആചാരങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് കുറേ കൂടെ ബോധ്യമാവുകയാണ്. കാര്യം അത് ഈ ആചാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നോ എപ്പോഴും ഉണ്ടാക്കിയ ആചാരങ്ങളാണ്. അത് അന്നത്തെ സാഹചര്യങ്ങളും അന്നത്തെ കുറേ വിശ്വാസങ്ങളും അനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇപ്പോൾ ഇന്ന് പല പുതുതലമുറകളെയും, ഐ മീൻ പുതുതലമുറയും അതുപോലെ ഇപ്പോഴത്തെ മുതിർന്ന തലമുറയും ഒക്കെ പല മതപരമായ ആചാരങ്ങളെ കുറേ കൂടെ മുറുകെ പിടിക്കുന്നുണ്ട്. അവർ കുറേ കൂടെ അതിലേക്ക് ഭയങ്കര ഇൻറ്റൻസീവായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഹോളി ബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ അത് ഖുറാനായിരുന്നാലും ഭഗവത്ഗീതയായിരുന്നാലും ബൈബിളായിരുന്നാലും അതിൽ പറയുന്നതാണ് എല്ലാം എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ എനിക്ക്, ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുടെ അടുത്തും ഇങ്ങനെ ഫോളോ ചെയ്യുന്ന പല സുഹൃത്തുക്കളുടെ അടുത്തും ഞാൻ ചോദിക്കാറുണ്ട്, ഈ ബുക്കിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അത് കണക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്ന് തന്നെയാണ് 100%. കുറേ കാര്യങ്ങൾ അവർ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, കാര്യം അത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പറ്റാത്തത് കൊണ്ട്. എന്നാൽ മറ്റു കുറേ കാര്യങ്ങളെയാണ് ഭയങ്കര ബലമായിട്ട് പിടിച്ചിട്ട് അത് നമ്മുടെ അധികാരമാണ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിനെ കുറേ പൊളിറ്റിക്സിൻ്റെ കുറേ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മൾ ഓരോ വ്യക്തികൾക്കും നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അത് വരും തലമുറയ്ക്ക് ഒരുപാട് രീതികളിൽ അത് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഈ അടുത്ത് ഞാൻ അറ്റൻഡ് ചെയ്ത ആ ഒരു ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺഫറൻസ് എനിക്ക് അങ്ങനെ ചിന്തിപ്പിക്കാൻ കുറേ കൂടെ പ്രേരിപ്പിക്കുകയും കൂടെയാണ്. നിങ്ങളും ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ
കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ ചെയ്യുന്നതുവരെ നന്ദി, നമസ്കാരം.